ഇന്ന് ലോക ആരോഗ്യ ദിനം. എല്ലാവർക്കും ആരോഗ്യമെന്ന സന്ദേശം ഉയർത്തി ലോകാരോഗ്യ സംഘടന ഈ ദിനം ആചരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആരോഗ്യ പരിപാലനത്തിന് മുമ്പില്ലാതിരുന്ന ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രാധാന്യം വിശദീകരിക്കുന്നു ഒരു റിപ്പോർട്ട്. പണ്ടൊക്കെ നമ്മൾ നഗരത്തിൽ മാത്രമാണ് ഹെൽത്ത് ക്ലബും ജിമ്മൊക്കെ കണ്ടിരുന്നത്. ഇപ്പം നാട്ടിൻപുറത്ത് പോലും ഏത് മുക്കിലും മൂലയിലും ജിമ്മുകളുണ്ട്. അതും കടന്ന് സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേകം ജിമ്മുകളും ഇപ്പോൾ വ്യാപകമായിരിക്കുന്നു. അതായത് സ്ത്രീകൾ അവരുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാകുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പാലക്കാട് നഗരത്തിലെ ഒരു ലേഡീസ് ജിമ്മിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത സ്ത്രീകൾ മാത്രമാണ്, നമ്മുടെ ട്രെയിനറും ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ്. എന്താണ് ഇപ്പം ഇങ്ങനെ ജിമ്മിലൊക്കെ വരാൻ തോന്നാൻ കാരണം എന്താ? എനിക്ക് 10-60 വയസ്സാവാറായി. അങ്ങനെയും എൻ്റെ ഹെൽത്ത് എനിക്ക് നോക്കണം, എൻ്റെ വീട്ടുകാരെ മാത്രം നോക്കിയാൽ പോരാ എന്നുള്ളൊരു ഇതിന് ഞാൻ വരാൻ തുടങ്ങിയതാണ്. പണ്ടൊക്കെ സ്ത്രീകളുടെ ഒരു പ്രത്യേകത അവർ ഒരു മിഡ് ഏജ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ മതി എന്നൊരു തോന്നലാണ്. അതിനൊക്കെ വലിയ വ്യത്യാസം വന്നു. പ്രായമായാലും ചെറുപ്പക്കാരെല്ലാം ജിമ്മിന് പോകാനുള്ളൊരു മനസ്സു വന്നു എല്ലാവർക്കും. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജോലിക്കാർ മാത്രമല്ല വീട്ടമ്മമാരും ഒക്കെ തന്നെ ഈ ജിമ്മിലെ അംഗങ്ങളാണെന്നുള്ളത്. ഇപ്പോൾ ഒരു വീട്ടിലെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടായിരിക്കില്ലോ ജിമ്മിലേക്ക് വരിക, ഇതിനൊക്കെ എങ്ങനെയാണ് സമയം കണ്ടെത്തണം? എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുക, നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക, അങ്ങനെ അതുകൊണ്ട് അതിനുവേണ്ടി സമയം എന്തായാലും കണ്ടെത്തും. ഇന്ദിരായി ജിമ്മിൽ വരുമ്പോൾ വീട്ടുകാരുടെ ഒക്കെ ഒരു സപ്പോർട്ടുണ്ടോ? ഓ, വളരെയധികം സപ്പോർട്ടാണ്. അവരെന്നെ പറഞ്ഞയക്കും അമ്മയ്ക്ക് ഇങ്ങനെ കുറച്ച് തടി കൂടുണ്ട്. ജിമ്മിൽ വരുമ്പോൾ ആരോഗ്യം മാത്രമല്ല സൗന്ദര്യം കൂടി ഇത്തിരി കൂടുന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് അല്ലേ? സൗന്ദര്യം കൂടി കൂട്ടാൻ കൂട്ടിയുണ്ടല്ലേ? അതെ അതെ. കൂടുണ്ടോ? ആ ഉണ്ട്. എത്ര കൂടി? നല്ലോം കൂടുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ നമ്മുടെ വർക്കൗട്ട് കുറച്ചുകൂടി സ്റ്റാമിന ഒക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ശരിക്കും നല്ല വ്യത്യാസമുണ്ട്. നല്ല നമുക്ക് ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു തോന്നലുണ്ട്. എന്താണ് നടന്നു നടന്ന് എവിടെയെങ്കിലും എത്തും? നല്ല രസമാണ്, നടക്കലല്ലേ. ഫിസിക്കലി സ്ട്രോങ് ആകുമ്പോൾ മെന്റലി സ്ട്രോങ് ആകും. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിലും വ്യത്യാസം വരുമല്ലോ സ്വാഭാവികമായിട്ടും. സ്ത്രീകൾക്ക് വെയിറ്റ് എടുക്കാൻ മടിയായിരുന്നു, മസിൽ വരുമെന്നുള്ളത്. അപ്പൊ അത്തരം പേടികളൊന്നും ഇല്ല. എനിക്ക് ഉള്ള തെറ്റിദ്ധാരണ കാരണമാണ് എല്ലാവരും ജിമ്മ് എന്നുള്ളത് അവിടെയും കാരണമാവുന്നത്. അതുപോലെ സ്ഥിരമായിട്ട് നമ്മൾ വ്യായാമം ചെയ്യുന്ന ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിരിക്കും. എന്തായാലും ലോകത്തിലുള്ള എല്ലാവരും, പ്രത്യേകിച്ച് ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളും നല്ല ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പ്രശാന്ത് കുണിശ്ശേരിക്കൊപ്പം പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. ഗംഭീര പെണ്ണുങ്ങളാണ്, ഗംഭീരമായ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതിൽ പ്രായമായ ആ ചേച്ചി പറഞ്ഞതുപോലെ വീട്ടുകാരെ മാത്രം നോക്കിയാൽ പോരല്ലോ, എൻ്റെ കാര്യവും എൻ്റെ ആരോഗ്യവും കൂടി നോക്കണമല്ലോ എന്ന് പറയുന്നതും അതിനവർക്ക് സമയം കുറച്ചു പേർക്കെങ്കിലും ആ സമയം കിട്ടുന്നതും യാഥാസ്ഥിതികതയുടെ കരിങ്കൽ മതിലുകൾ തുറന്ന് സ്ത്രീകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ അവസരം കിട്ടി തുടങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ്. പക്ഷേ ഇനിയും ഒരുപാട് ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു.